നമ്മൾ മലയാളികൾക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലേ അവിയൽ. നല്ല സ്വാദിഷ്ടമായ ഒരു അവിയൽ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിതാ ഞാൻ കഷ്ണങ്ങളെല്ലാം നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തക്കാളി, സവോള, വെണ്ടക്ക ഇതെല്ലാം ഒഴിവാക്കുന്നതാണേ നല്ലത്. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മൂന്നോ നാലോ പച്ചമുളക്, ഒരു പിടി കറിവേപ്പില. കറിവേപ്പില എത്ര ചേർക്കണോ അത്രയും നല്ല സ്വാദായിരിക്കും കേട്ടോ, നല്ല മണമായിരിക്കും ഇത് വെന്ത് കഴിയുമ്പോൾ. ഇതിലേക്ക് ഒരല്പം വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അവയിൽ ഒത്തിരി വെള്ളത്തിലല്ലല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അടി പിടിക്കുന്നുണ്ടോയെന്ന് കേട്ടോ. ചെറിയ തീയിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതാ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരു 15 മിനിറ്റിലൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് എളുപ്പത്തിൽ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കിയാലോ. അതിനായിതാ തേങ്ങ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം കേട്ടോ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 ചെറിയുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത്, കൂടെ 3 പച്ചമുളകും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അരഞ്ഞു പോരുത്, വെള്ളവും ചേർക്കരുത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഈ തേങ്ങയുടെ എല്ലാം പച്ചമണമൊക്കെ ഒന്നും പോകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ തേങ്ങയൊക്കെ നന്നായി വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടി തൈരാണ് കേട്ടോ ചേർക്കുന്നത്. ഒത്തിരി പുളിയുള്ള തൈരല്ല, മീഡിയം പുളിയുള്ള നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഏറ്റവും കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ നന്നായി മിക്സായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലാണ് ഈ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നാണ്ടല്ലോ നമ്മൾ അവിയൽ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ അവിയൽ വെക്കാറ്? കമൻ്റ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.